നമസ്കാരം. തന്നെ നിരന്തരം വിമർശിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരിക്കലെങ്കിലും തന്നോട് അടുത്ത് സംസാരിക്കുകയും അടുത്തിടപഴകുകയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം തന്നെ പ്രകീർത്തിച്ച് പുറത്തിറങ്ങി പറയുന്ന ആ ഒരു അനുഭവം, ഇത് ആദ്യമായിട്ടൊന്നുമല്ല നരേന്ദ്രമോദി എന്ന വ്യക്തിയെപ്പറ്റി പറയുമ്പോൾ പറയാനുള്ളത്. അദ്ദേഹം ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിനെ ആദ്യം നിശിതമായിട്ട് വിമർശിച്ചിരുന്ന പലരും ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹത്തിനോട് സംസാരിക്കുകയും അടുത്തിടപഴകുകയും ഒക്കെ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിനെ പറ്റി വളരെ നല്ല വാക്കുകൾ മാധ്യമങ്ങളോടും മറ്റുമൊക്കെ പറയുന്നത് നമ്മൾ പല തവണയായിട്ട് കണ്ടിട്ടുണ്ട്. കാന്തപുരത്തിനെ പോലുള്ള ചില മത നേതാക്കൾ, അതേപോലെ തന്നെ ചില ക്രിസ്ത്യൻ പുരോഹിതർ, ഇവർക്കൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതിന് മുമ്പ് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ അദ്ദേഹത്തിനോട് ഒരിക്കലെങ്കിലും സംസാരിച്ചു കഴിഞ്ഞ് ആ അഭിപ്രായങ്ങൾ അവർ മാറ്റുന്നത് കാണാം. ഇപ്പോൾ ഇത്രയും പറയാൻ കാരണം, രാഷ്ട്രീയപരമായിട്ട് നേരെ എതിർ ചേരിയിൽ നിൽക്കുന്നതാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവ് ഹൈദരാബാദുകാരനാണ്. അവിടുത്തെ നാംപള്ളി എന്ന സ്ഥലത്താണ് കോൺഗ്രസ്സുകാരൻ ആണ് എന്ന് മാത്രമല്ല, പൊതുവേ മോദിയെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെപ്പറ്റിയും പറയുന്നത് മുസ്ലിം വിരുദ്ധരെന്നാണല്ലോ. ഈ വ്യക്തി മുസ്ലിം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഫിറോസ് ഖാൻ എന്നാണ്. അദ്ദേഹത്തിനോട് ഒരു മാധ്യമം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മോദിജി ജീവിച്ചിരിക്കുന്ന കാലത്തോളം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവില്ല എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം ഞങ്ങളുടെ എതിർ പാർട്ടിക്കാരനാവാം, പക്ഷേ അദ്ദേഹം ഏവർക്കും മാതൃകയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ഒരൊറ്റ ദിവസം പോലും അവധിയെടുക്കാത്ത വ്യക്തിയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കാണുമ്പോൾ അത് വലിയ കൗതുകമുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പറയുന്നത് മുഹമ്മദ് ഫിറോസ് ഖാൻ എന്ന വ്യക്തിയാണ്. ആ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാളോട് അദ്ദേഹം എപ്പോഴെങ്കിലും വിശ്രമിക്കാറുണ്ടോ എന്ന് ചോദിച്ചത്രേ. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു അദ്ദേഹം ഇടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വിശ്രമിക്കും, അതും പക്ഷേ 2-3 മിനിറ്റ് കാണോ എന്ന്. അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴാണോ ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്യുന്നത് അത് തൊട്ട് അദ്ദേഹം വളരെ താമസിച്ചുറങ്ങുന്ന വ്യക്തിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സമയം വരെ അദ്ദേഹം പറയുന്നുണ്ട് രാവിലെ 9 മുതൽ രാത്രി 10 വരെ നിരന്തരം ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണത്രേ, ഒരു ദിവസം പോലും അവധിയെടുക്കാറില്ല. ഉല്ലാസത്തിന് വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്ര തലവന്മാരും ചെയ്യുന്നതാണ്. അവർക്ക് ഉല്ലാസത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ചില ഫാം ഹൗസുകൾ വരെയുണ്ട്. നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടുള്ളതാണ്, അമേരിക്കൻ പ്രസിഡൻ്റ് അതുപോലെ തന്നെ ശൈത്യകാലത്തും മറ്റുമൊക്കെ അവരുടെ അങ്ങോട്ടുള്ള പ്രത്യേക വസതിയിലേക്ക് പോകുന്നു, ചില യാത്രകൾ ചെയ്യുന്നൊക്കെയായിട്ട്. നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജ്യത്തിന് എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രമല്ലാതെ രാഹുൽ ഗാന്ധി പോകുന്നവർക്ക് പെട്ടെന്ന് നിന്ന് നിൽപ്പിൽ പട്ടായക്കോ ഇറ്റലിക്കോ ഒന്നും പോകുന്ന ഒരു ടൈപ്പേ അല്ല നമ്മുടെ പ്രധാനമന്ത്രി. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഈ കോൺഗ്രസ് നേതാവ് ചോദിച്ചപ്പോൾ അദ്ദേഹം അമ്പരന്ന് പോയി. ശരിക്കും ചായ കുടിക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റൊക്കെയാണ് അദ്ദേഹം എടുക്കുന്നത്, പിന്നെ ഭക്ഷണത്തിനുള്ളത്. അല്ലാതെ ഒരു ദിവസം പോലും, ഒരു നിമിഷം പോലും അവധിയെടുക്കുന്ന ഒരു വ്യക്തിയല്ല. മാത്രമല്ല ലോകത്തെവിടെയാണെങ്കിലും ഭാരതത്തിനെ പ്രകീർത്തിക്കാനുള്ള കാരണങ്ങൾ മാത്രമേ അദ്ദേഹം, അതിനുള്ള അവസരങ്ങൾ മാത്രമേ അദ്ദേഹം ഒരുക്കാറുള്ളൂ. അതിൽ നമ്മൾ എല്ലാ ഭാരതീയരും അഭിമാനിക്കേണ്ടതാണ് എന്നും കൂടെ എടുത്തു പറയുന്നുണ്ട്. ആ യുവ നേതാവ് ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത ഉറപ്പോടെ പറയുന്നു അദ്ദേഹം ഈ രീതിയിൽ മുന്നോട്ട് ആ പാർട്ടിയെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവാൻ പറ്റില്ല. അത് രാഷ്ട്രീയ പ്രതിയോഗി എന്ന നിലയിൽ എല്ലാ രീതിയിലുള്ള പ്രതിപക്ഷ ബഹുമാനത്തോടും കൂടി തന്നെ പറയട്ടെ, എല്ലാ രാഷ്ട്രീയക്കാർക്കും തികച്ചും അനുകരിക്കാൻ പറ്റിയ അനുകരണീയനായ ഒരു മാതൃക തന്നെയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് അദ്ദേഹം ആ മാധ്യമത്തിൽ കൊടുത്ത ബൈറ്റ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.